Hi everyone, welcome to Learn with Basil Niramra. This class is primarily meant for CMA students at CMA Thrichur chapter. ഈ ക്ലാസ്സിന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ പാർട്ട് വൺ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആദ്യം പാർട്ട് വൺ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് ടു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പാർട്ട് വൺ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐ ബാർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അതിന്റെ ലിങ്കിലോട്ട് പോകുന്നതായിരിക്കും. ക്ലാസ് വണ്ണിൽ അല്ലെങ്കിൽ പാർട്ട് വണ്ണിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, അതേപോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡിൻ്റെയും ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെയും ഫോർമാറ്റും പഠിച്ചു കഴിഞ്ഞു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇനിയും ഒരു പാർട്ടും കൂടി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ക്ലാസ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 ഈ മൂന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കറക്റ്റ് സമയത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേടൊപ്പം തന്നെ ഇതിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുകയും ചെയ്യാം. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. ക്വസ്റ്റ്യൻ വായിക്കും. ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പെർട്ടെയിൻ ടു പി ലിമിറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 31, 2009. സെയിൽസ് റവന്യൂ 3,200 lakh, ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 2,000, അങ്ങനെ 1,200, ആഡ് ഗവൺമെന്റ് കോമ്പൻസേഷൻ 50, ഇപ്പോൾ ടോട്ടൽ 2,250, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 790, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ 15, ഡിപ്രീസിയേഷൻ 210, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 1, ടോട്ടൽ എക്സ്പെൻസ് 1,116 lakhs, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 234 lakh, പ്രൊവിഷൻ ഫോർ ടാക്സ് 92 lakh, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 142 lakh. പിന്നെ രണ്ട് വർഷത്തെ ഇൻവെന്ററി ബാലൻസ് ഷീറ്റിന്റെ ചെറിയ എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. 31st March 2008 അതേപോലെ 31st March 2009 ഇൻവെന്ററീസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസിന്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതുകൂടാതെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻ ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ ഇയർ. Fully paid equity shares of face value of rupees 200 lakh were allotted at a premium of 20%. 10% debentures for rupees 3000 lakhs were redeemed at premium on 2%. Land was purchased for rupees 150 lakh and consideration was discharged by allotment to the vendor of 10% convertible debenture. Dividend for the year ended 31st March 2008 amounted to 100 lakh and it was paid. Tax paid during the year total rupees 95 lakh. Prepare cash flow statement for the year ended March 31 using direct method. Question la cheriya oru thettu undu, sorry, idu nu correct cheyanam. Defenders alla debentures aanu, printing mistake aayirunnu. Okay, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആക്ടിവിറ്റീസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ഇതിൻ്റെ ക്ലാസ് വണ്ണിൽ അല്ലെങ്കിൽ പാർട്ട് വണ്ണിൽ പഠിച്ചു ഡയറക്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുന്നത് ക്യാഷ് സെയിൽസ്, ക്യാഷ് പെർച്ചേസ്, amount received or collected from debtors, amount paid to suppliers, amount paid to employees and income tax paid ആണ്. അത്രയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കേണ്ടത് ഡയറക്റ്റ് മെത്തേഡില്. അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. ഈ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷനില് എ ബി സി ഡി ഇയില് ഏതൊക്കെ ആക്ടിവിറ്റിയിലാണ് എ ബി സി ഡി ഇ പോകേണ്ടത് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് എ, fully paid equity shares of face value of 200 lakh were allotted at a premium of 20%. For equity shares issue aanu cheyidirikkunathu, for a pogandathu idu financing activity aanu. Amount namukku problem cheyumba nokkam. 10% debentures of 300 lakh were redeemed at a premium of 2%. Debenture redeem cheyidittunde, again idu financing activity aanu. ഫസ്റ്റ് എ, ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ആണ് ചെയ്തിരിക്കുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഇൻഫ്ലോ ആയിട്ടാണ് കാണിക്കുക.
10% ഡിബഞ്ചർ റെഡീം ആണ് ചെയ്തിരിക്കുന്നത്. അതായത് അതിന്റെ പീരിയഡ് തീർന്നു, അതിന്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് തിരികെ കൊടുത്തു. ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്, ബട്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ലാൻഡ് വേഴ്സ് പെർച്ചേസ്, നോർമലി ലാൻഡ് പെർച്ചേസ് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ് പെർച്ചേസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഫോർ 150 lakh and consideration was discharged by allotment to the vendor, 10% convertible debenture. Normally debenture issue cheyyunnathu financing activity aanu. Appo ivide oru land vaangichu, land vaangichappo cash koduthilla, cash kodukkunnathinu pagaram debenture aanu issue cheythathu. Appo endayirikkum journal entry, land aanu vaangichirikkunnathu, appo debit land. Credit cash koduthittilla, pagaram debenture ennu parayunna liability issue cheythu, credit debenture. ഇനി ഇവിടെ ഓർക്കേണ്ടത്, ഇത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ല, ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ല, ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ കാണിക്കില്ല. എന്തുകൊണ്ടാ? കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ വരണം, അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ വരണം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ലാൻഡ് വന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ക്യാഷിന്റെ ഇൻഫ്ലോ വന്നിട്ടില്ല, അതേപോലെ തന്നെ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ വന്നിട്ടില്ല. അപ്പൊ ഇത് എന്തിനെ ബാധിക്കില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കില്ല. ഇനി എയും ബിയും ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ, എ ഫുള്ളി പെയ്ഡ് എക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു ഫോർ എ ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 200 lakh, വേർ അലോട്ടഡ് അറ്റ് എ പ്രീമിയം ഓഫ് 20%. ഇപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും നമുക്ക് നോക്കാം. ഞാൻ വൈറ്റ് ബോർഡിൽ അത് ചെയ്യുന്നുണ്ട്. ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. ഇപ്പൊ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതും ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 20% പ്രീമിയം, 200 lakhs ഫേസ് വാല്യൂ 20% പ്രീമിയത്തിനും ഷെയർ ഇഷ്യൂ ചെയ്തു. ജേണൽ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് ക്യാഷ്, കാരണം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യും. ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ, ആൻഡ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് ഷെയർ പ്രീമിയം. ഫേസ് വാല്യൂ 200 lakh ആണ്, പ്രീമിയം 20% ആണ്. ഫേസ് വാല്യൂന്റെ മുകളിലാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക. 200 × 20 = 40%. അപ്പൊ ടോട്ടൽ ക്യാഷ് റിസീവ് ചെയ്തത് 240 lakh ആണ്. നോക്കൂ, ക്യാഷ് വന്നു, ഇപ്പൊ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ വന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ എഫക്ട് ചെയ്തു, ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണിക്കും. എത്രയാണ് കാണിക്കേണ്ടത്? എത്രയാണോ ക്യാഷ് വന്നത് അത്രയാണ് കാണിക്കേണ്ടത്. എത്ര ക്യാഷ് വന്നത്? 240 എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഷെയർ പ്രീമിയം രണ്ടും ചേർത്ത എമൗണ്ട് ആണ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻഫ്ലോയില് 240 lakh കാണിക്കും, കാരണം ക്യാഷ് എഫക്ട് ചെയ്തു, ക്യാഷ് ഇൻഫ്ലോ. രണ്ടാമത് നോക്കാം, 10% ഡിബഞ്ചർ ഫോർ 300 lakh വേർ റെഡീംഡ് അറ്റ് എ പ്രീമിയം ഓഫ് 2%. പ്രീമിയത്തിന് റെഡീം ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറിന്റെ പീരിയഡ് തീർന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ച് ക്യാഷ് കൊടുത്തു. ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നത് ക്രെഡിറ്റ് ക്യാഷ്, ഡിബഞ്ചർ ആണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഡിബഞ്ചർ ഒരു ലയബിലിറ്റി ആയിരുന്നു, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ ഡിബഞ്ചർ നമ്മൾ സെറ്റിൽ ചെയ്യാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരികെ ക്യാഷ് കൊടുക്കുകയാണ്, അതോടുകൂടി ലയബിലിറ്റി ഇല്ലാതാവും. ലയബിലിറ്റി നോർമലി ക്രെഡിറ്റ് ആണ്, ലയബിലിറ്റി ഇല്ലാതാക്കാൻ ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ ഡെബിറ്റ് ഡിബഞ്ചേഴ്സ്. ഫേസ് വാല്യൂ, ഡെബിറ്റ് ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ 300 lakh. എത്രയാണ് ക്യാഷ് കൊടുക്കുന്നത്? ക്യാഷ് കൊടുക്കുന്നത് ഫേസ് വാല്യൂ മാത്രമല്ല, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവും കഴിഞ്ഞിട്ട് ഒരു പ്രീമിയം എമൗണ്ടിനാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നത്. എത്ര പ്രീമിയം? 2%. 300 × 2% എന്ന് പറഞ്ഞാൽ 6. അപ്പൊ എത്ര ക്യാഷ് കൊടുക്കുന്നുണ്ട്? 300 ഫേസ് വാല്യൂ പ്ലസ് ഡിബ പ്രീമിയം ആയിട്ടുള്ള 2% 6, 306 ആണ് പേ ചെയ്യുന്നത്. ഇപ്പൊ ഡെബിറ്റ് ഇവിടെ ഒരു പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിബഞ്ചർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം എന്ന് പറഞ്ഞ എക്സ്പെൻസ് വരും 6. അപ്പൊ എഗെയിൻ ഇതൊന്നും അല്ല ഡെബിറ്റ്, ജേണൽ എൻട്രി അല്ലെന്ന് പഠിപ്പിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എഫക്ട് ചെയ്യോ? യെസ്, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഡിബഞ്ചറിന്റെ മായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. അപ്പോ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞ എത്ര കാണിക്കും? ക്യാഷിന് എത്രയാണ് എഫക്ട് ചെയ്യുന്നത്? 306 ഔട്ട്ഫ്ലോ ആണ്. മൂന്നാമത്തത് സി പാർട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, ഡെബിറ്റ് ലാൻഡ്,
and pagaram debenture aanu issue cheynathu credit debenture ivide evidim cash ne affect cheyunnilla appo c cash flow statement ne affect cheyilla appo idu cash flow statement il varilla d dividend for the year ended 31st March 2008 100 lakhs were paid part 1 class il nammal padichathana dividend payment financing activity aanu idu dividend received aayirunnengilo dividend received investing activity aanu ivada pakshe dividend paid aanu financing activity aanu paid aayadukonde cash outflow aanu tax paid during the year rupees 95 lakh tax pay cheyyunnathu operating activity aanu appo nammal question analyze cheythu kaynu ini problem cheyyam appo problem cheyyunna samayathu Sorry for the interruption. Problem cheyina samayathu nammal aadyam operating activity aanu start cheynathu. Appo cash flow statement nammalodu prepare cheyan parathu for the year ended March 31, 2009. Heading kodukunu cash flow statement for the year ended 31st March 2009. Amount is given. Lakhs is given. Rupees in lakhs. First, we will start with cash flow from operating activity. Cash flow from operating activity. Cash flow from operating activity in a format part 1 la discuss cheyadana cash sale um purchase ne information thannittilla appo cash received from customers cash paid to suppliers format la cash paid to suppliers and employees aayirunnu allengil other expense yana split cheyidittirunnu cash paid to employees interest undengil interest paid tax paid okay so cash from customers namak ivada thannittilla appo engane kandupidikkum customers umayi bandhappetta oru karyam thannittunde debtors nammada customers aanu debtors nammada customers aanu डेप्टर्स बंधपेट्टुള്ള കാര്യം പ്രിപ്പയർ ചെയ്യണം ഡെപ്റ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സും ഉണ്ട് അതേപോലെ തന്നെ സെയിൽസ് റവന്യൂ ഉണ്ട് നമ്മൾ ഇപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും തരാത്തത് കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന സെയിൽസ് റവന്യൂ കംപ്ലീറ്റ് ക്രെഡിറ്റ് സെയിൽ ആണ് അപ്പോൾ ഡെപ്റ്റേഴ്സിൽ കാണിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം ക്ലോസിംഗ് ബാലൻസ് കാണിക്കണം അതേപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഡെപ്റ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഇൻഫർമേഷൻ ആണ് ബിൽസ് റിസീവബിൾ അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്തുകൊണ്ടാ ഇവിടെ നിങ്ങൾ നോക്കൂ ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട് മാർച്ച് 2008 അതേപോലെ ക്ലോസിംഗ് തന്നിട്ടുണ്ട് മാർച്ച് 2009 അപ്പോൾ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് ഡെപ്റ്റേഴ്സ് ആയിരിക്കും ആ ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ പോയിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടത് ആദ്യം ബിൽസ് റിസീവബിൾ പ്രിപ്പയർ ചെയ്യുന്നു പിന്നെ ഡെപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആദ്യം ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം കാരണം ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഇൻപുട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു പിന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു
So bills receivable account. Debit, credit. Bills receivable ഒരു asset ആണ്. Asset എല്ലാം opening balance debit ആയിരിക്കും. To balance brought down. Bills receivable opening balance 30, closing balance 55 ആണ്. Opening balance 30, closing balance credit side ആയിരിക്കും. By balance carry down 55. 25. ഇതാണ് ബാലൻസിംഗ് ഫിഗർ ടു ഡെബ്റ്റേഴ്സ്. നെക്സ്റ്റ് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതെന്തിനാ പ്രിപ്പയർ ചെയ്യുന്നേ? ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡെബ്റ്റേഴ്സ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പൊ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. ഡെബ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ഡെബ്റ്റേഴ്സും അസറ്റ് ആണ്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 40 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 38. ഇനി ഇവിടെ ഡെബ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അല്ലേ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡെബ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഡെബ്റ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബിൽസ് റിസീവബിൾ 25. ഇനി ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻട്രി തന്നെ, ഫസ്റ്റ് ഇൻഫോർമേഷൻ തന്നെ സെയിൽസ് റവന്യൂ ആണ്. സെയിൽസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽ ആണ്. അപ്പൊ ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രി എന്തായിരുന്നു? ഡെബിറ്റ് ഡെബ്റ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ ഡെബിറ്റ് ഡെബ്റ്റേഴ്സ് ആണ്. ഡെബ്റ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് അക്കൗണ്ട് 3200. ടോട്ടൽ ചെയ്യ 3240. ബാലൻസ് ചെയ്യൂ 3240 മൈനസ് 25 minus 38. Balancing figure ആയിട്ട് വരുന്നത് by cash 3177. എപ്പോഴും ആലോചിക്കുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബ്റ്റേഴ്സ് അക്കൗണ്ടിന്റെയും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെയും അസറ്റ് അക്കൗണ്ടിന്റെയും ഒക്കെ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് ക്യാഷ് ആയിരിക്കും. നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ പോകുന്നത് എത്ര ക്യാഷ് ആണ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്ത്. ഇനി എൻട്രി ഒന്ന് നോക്കൂ. ഡെബ്റ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻട്രി പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ഡെബ്റ്റേഴ്സും ഡെബിറ്റ് ചെയ്താൽ ക്യാഷ് ആണ്. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഡെബ്റ്റേഴ്സ്. ഡെബിറ്റ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ വന്നു. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഫോർമേഷൻ കിട്ടി, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് 3177 ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ക്യാഷ് എത്രയാണ് സപ്ലൈസിന് പേ ചെയ്തത്. സപ്ലൈസിന് പേ ചെയ്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഫോർമേഷൻ നോക്കിയാൽ മതി. സപ്ലയർ നമ്മുടെ ക്രെഡിറ്റർ ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്യാഷ് ടു ക്യാഷ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ക്യാഷ് പേയ്ഡ് ടു സപ്ലയേഴ്സ് ആണ്. പക്ഷെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് റിസീവ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ആദ്യം ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. Bills payable account. Bills payable liability ആണ്. Liability ആയതുകൊണ്ട് തന്നെ by balance brought down credit side ലായിരിക്കും. Bills payable 20 to balance carry down closing balance 15. Balancing figure to creditors 5.
നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് പേ ടു സപ്ലയേഴ്സ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡെബിറ്റ് ക്രെഡിറ്റ്, ക്രെഡിറ്റേഴ്സ് ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 78, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും. ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് എന്നും യൂസ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് 95. ഇനി തൊട്ട് മുകളിൽ ബിൽസ് പേബിൾ അക്കൗണ്ടിൽ നമ്മൾ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ബിൽസ് പേബിൾ, ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ ബിൽസ് പേബിൾ. ഇനി അറിയേണ്ടത് ക്രെഡിറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഐറ്റം കൂടി ഉണ്ട്. എപ്പോഴാണ് ക്രെഡിറ്റർ വരിക? നമ്മൾ ക്രെഡിറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ക്രെഡിറ്റ് പർച്ചേസിന്റെ എൻട്രി? ഡെബിറ്റ് പെർച്ചേസസ് ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ എന്തറിയണം? എത്രയാണ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തെന്ന് അറിയണം. ഇനി ക്രെഡിറ്റ് പർച്ചേസ് അറിയണമെന്നുണ്ടെങ്കിൽ പി എൻ എൽ നോക്കണം. തന്നിരിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അൺഫോർച്ചുനേറ്റ്ലി പെർച്ചേസ് തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഫോർമുല അറിയണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. രണ്ടാമത്തെ ഐറ്റം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2000 തന്നിരിക്കുന്ന ഇൻഫോർമേഷനില് ഇൻവെന്ററി തന്നിട്ടുണ്ട്. 31st March 2008 ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട് 180 പ്ലസ് പർച്ചേസ്, പർച്ചേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി 220. 31st March 2009 ക്ലോസിംഗ് ആണ്, 31st March 2008 ഓപ്പണിംഗ് ആയിരിക്കും. 2009 31st March 2009 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇയർ എൻഡ് ചെയ്തിരിക്കുന്നത് 31st March 2009 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ്, 31st March 2009 ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ്, ക്ലോസിംഗ് ഫിഗേഴ്സും 31st March 2008 ഫിഗേഴ്സ് ഓപ്പണിംഗ് ഫിഗേഴ്സും ആയിരിക്കും. സോൾവ് ചെയ്യുന്നു 2000, ഇക്വേഷന്റെ ഇപ്പുറത്തോട്ട് 180 കൊണ്ടുവരുന്നു, മൈനസ് 180 മൈനസ് 220 ഇക്വേഷന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 220 ആവും, പ്ലസ് 220 ആവും ഈക്വൽ ടു പർച്ചേസസ്. അത് സോൾവ് ചെയ്യുമ്പോൾ പർച്ചേസ് എത്രയെന്ന് കിട്ടും? 2000 മൈനസ് 180 പ്ലസ് 220, പർച്ചേസ് 2040 ആണ്. അപ്പൊ നമ്മൾ എന്തിനാ പെർച്ചേസ് കണ്ടുപിടിച്ചത്? പർച്ചേസ് കണ്ടുപിടിച്ചത് സപ്ലയർക്ക് എത്ര കണ്ടുപിടിക്കണം എന്ന് അറിയണം. സപ്ലയർക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് സപ്ലയർക്ക് കൊടുക്കുന്നത്. എൻട്രി ഡെബിറ്റ് പെർച്ചേസ്, ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ് ആണ്. ഡെബിറ്റ് പെർച്ചേസ് ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡില് ബൈ പെർച്ചേസ്, എൻട്രി ഡെബിറ്റ് പെർച്ചേസ് ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ് ആണ്. ബൈ പെർച്ചേസ് എത്രയാണോ പെർച്ചേസ് കിട്ടിയ എമൗണ്ട്, 2040. ഇനി ടോട്ടൽ ചെയ്യ, ടോട്ടൽ ചെയ്യുമ്പോൾ 2040 പ്ലസ് 78 പ്ലസ് 5 2123 മൈനസ് 95 ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നതാണ് ക്യാഷ് 2028. ഇനി ആ എൻട്രി ഒന്ന് നോക്കൂ. ക്രെഡിറ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഡെബിറ്റ് ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ക്യാഷ് ആണ്. ക്രെഡിറ്റ് ക്യാഷ്, ക്യാഷ് പേ ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഫോർമേഷനും കിട്ടി, ക്യാഷ് പേ ടു സപ്ലയേഴ്സ് 2028. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് ഫ്ലോ ഫ്രം കസ്റ്റമേഴ്സ് കിട്ടി, ക്യാഷ് പേ ടു സപ്ലയേഴ്സ് 2028. ഇനി അറിയേണ്ടത് ക്യാഷ് പേ ടു എംപ്ലോയീസ് ആണ്. ഇവിടെ എംപ്ലോയീസിന്റെ സാലറി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നിട്ടില്ല, പക്ഷേ ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോറി ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 790. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇത് സാലറി ആണ്. അതേപോലെ തന്നെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു മെമ്മോറാൻഡ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മെമ്മോറാൻഡ അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? എപ്പോ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസിന്റെ ഓപ്പണിംഗും അതേപോലെ തന്നെ ക്ലോസിംഗും
അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മെമ്മോറാൻഡ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്താണ് മെമ്മോറാൻഡ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്യുവർ അക്കൗണ്ട് അല്ല, ചില ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഒരു മെമ്മോറാൻഡ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. Outstanding expense opening. Outstanding expense liability. Anna, by balance brought down 31. For closing to balance carry down 44. നോക്കേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എവിടെ കാണിച്ചിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ എൻട്രി? പി ആൻഡ് എൽ ആണ് കാണിച്ചിരിക്കുന്നത്. പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ? പി ആൻഡ് എൽ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്യും. അപ്പൊ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് പി ആൻഡ് എൽ, ക്രെഡിറ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പൊ ഡെബിറ്റ് പി ആൻഡ് എൽ, ക്രെഡിറ്റ് എക്സ്പെൻസ് ആണ്. അപ്പോ എക്സ്പെൻസ് ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 790. ബാലൻസ് ചെയ്യൂ 790 പ്ലസ് 31 821 minus 44 777. ഇതാണ് ക്യാഷ്, ഇതാണ് ക്യാഷ് പേ ടു എംപ്ലോയീസ്. എൻട്രി നോക്കൂ, ഡെബിറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഡെബിറ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പേ ടു എംപ്ലോയീസ് 777. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ട്സ് വളരെ തറോ ആയിട്ടുള്ള സ്റ്റുഡന്റിന് മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല ഇൻഫോർമേഷൻസും മിസ്സിംഗ് ആയിരിക്കും. ഈ മിസ്സിംഗ് ഇൻഫോർമേഷൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ജേണൽ എൻട്രി അറിയണം. ജേണൽ എൻട്രി അറിഞ്ഞാലേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അക്കൗണ്ട്സിൽ വളരെ തറോ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ രണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇത് പാർട്ട് ടു ആണ്. പാർട്ട് ടുല് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യനും അടുത്ത പാർട്ടില് പാർട്ട് ത്രീയില് അടുത്ത ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യനും ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ റിക്വസ്റ്റ് ചെയ്യുക ഇനിയും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സി എം എ തൃശൂർ ചാപ്റ്ററിന്റെ ഷെൽജ മാമിനോട് പറഞ്ഞാൽ മതി. ഷെൽജ മാം എന്നോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ പ്രശ്നം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാക്കുമ്പോൾ ജേണൽ എൻട്രി അറിയില്ല, അക്കൗണ്ട്സ് പോസ്റ്റ് ചെയ്യാൻ അറിയില്ല, ഡെബിറ്റ് എവിടെ കാണിക്കണം, ക്രെഡിറ്റ് ഏത് സൈഡിൽ കാണിക്കണം, പി ആൻഡ് എൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ പി ആൻഡ് എൽ എങ്ങനെയാണ് ജേണൽ എൻട്രിയിലോട്ട് വരേണ്ടത് എന്ന് അറിയുന്നില്ലെങ്കിൽ അതും സെൽജ മാമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജേണൽ എൻട്രിയുടെ ബേസിക്സും ലെറ്റർ പോസ്റ്റിംഗിന്റെ ബേസിക്സും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബേസിക്സും പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുന്ന ബേസിക്സിന്റെയും ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ഈ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ഷെൽജ മാമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തൃശൂർ ചാപ്റ്ററിലെ ഷെൽജ മാമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ടത് ടാക്സ് പെയ്ഡ് എത്രയെന്നാണ്. ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫോർമേഷനിൽ ഇ ആയിട്ട് ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 95. ടാക്സ് പെയ്ഡ് 95. ഇനിയാണ് ഞാൻ ഇതിനൊക്കെ ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം കസ്റ്റമേഴ്സ് ഇൻഫ്ലോ ആണ്, പോസിറ്റീവ് ഫിഗർ ആണ്. ക്യാഷ് പേ ടു സപ്ലയേഴ്സ്, സപ്ലൈസിന് ക്യാഷ് കൊടുക്കുകയാണ്, ഔട്ട്ഫ്ലോ ആണ്, നെഗറ്റീവ് ഫിഗേഴ്സ്. ക്യാഷ് പേ ടു എംപ്ലോയീസും പേയ്മെന്റ് ആണ്, ഔട്ട്ഫ്ലോ ആണ്, നെഗറ്റീവ്. ടാക്സ് പെയ്ഡും ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്നത് നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണെങ്കിൽ ഫ്രം എന്ന് പറഞ്ഞ് കാണിക്കും, നെഗറ്റീവ് ആണെങ്കിൽ യൂസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. 3117 മൈനസ് 2028 മൈനസ് 777 മൈനസ് 95 പോസിറ്റീവ് ഫിഗർ ആണ്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 277. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്.
ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത്രയല്ല ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സെയിൽസ് റവന്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആഡ് ഗവൺമെന്റ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഇൻ റൈറ്റ്സ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഇത് കൂടാതെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ടാക്സ് പെയ്ഡ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എക്സ്ട്രാ ഓർഡിനറി ഐറ്റം പ്ലസ് ഓർ മൈനസ് എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റി. ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റി ആണ്. ഇപ്പോ ഇൻഫ്ലോ ആണ് 50, 277 പ്ലസ് 50 327. ഇപ്പൊ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തീർന്നു. ഇനി അടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഫോർമാറ്റ് അതേപോലെ ഫോളോ ചെയ്യണം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. രണ്ടാമത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് അസറ്റ് പെർച്ചേസ് ചെയ്യുന്നത്, അസറ്റ് സെയിൽ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് പെർച്ചേസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നത്, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത്, റെന്റ് റിസീവ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഈ ക്വസ്റ്റ്യനിൽ സീറോ ആണ്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഡീഷണൽ ഇൻഫോർമേഷനിൽ പ്രൊസീഡ്സ് ഫ്രം ഷെയർ ഇഷ്യൂ 200 + 40 = 240, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഔട്ട്ഫ്ലോ ആണ് 306. ലാൻഡ് വരില്ല. ഡിവിഡൻഡ് പെയ്ഡ് ഹൺഡ്രഡ്. ഒരാളും കൂടി ഇവിടെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞ്. നിങ്ങളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സെയിൽസ് റവന്യൂ, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്, ഗവൺമെന്റ് കോമ്പൻസേഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പേ ചെയ്തു 15. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടും കാണിക്കാം. എവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടും. കാരണം ഇൻട്രസ്റ്റ് ഒന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണിക്കാം. രണ്ട് ട്രീറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ പ്രൊസീഡ്സ് 240 minus 306 minus 100 minus 15 181 ആണ്, negative 181. അപ്പോ നെറ്റ് ക്യാഷ് ഫ്രം അല്ല, യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇത് സി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദി ബിഗിനിങ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയത് പ്ലസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി സീറോ പ്ലസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 327,
investing activity minus ആണ് അപ്പോൾ net increase or decrease വരുന്നത് net increase ആണ് net increase 146 next cash and cash equivalents at the beginning beginning illa cash nokka cash in hand beginning il 102 thannittunde 102 cash and cash equivalents at the end cash and cash equivalents at the end 146 plus 102 248 our answer correct aano alle nokkam nammada cash balance inde closing figure nokkiya madi as on 31st march 248 aanu ennu parnattundengil cheya answer correct aanu thank you for learning with Basil Neelambar.